പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുകുളത്തൂരിൽ ആരംഭിച്ച വ്യത്യസ്തമായ പൊതു അടുക്കളയ്ക്ക് കഴിഞ്ഞ മെയ് 1 പൂർത്തിയായത് 1 വയസ്സ്. പ്രദേശത്തെ 25 കുടുംബങ്ങളാണ് ഈ പൊതു അടുക്കളയുടെ ഭാഗമാകുന്നത്. സമയ സാമ്പത്തിക ലാഭത്തോടൊപ്പം ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായുള്ള കൂട്ടായ്മയാണ് ഈ പൊതു അടുക്കള. പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുകുളത്തൂരിലെ 25 കുടുംബങ്ങൾ കഴിക്കുന്നത് എന്നും ഒരേ രുചിയും സ്വാദുമുള്ള ഭക്ഷണങ്ങൾ. കാരണം ഇതെല്ലാം പാചകം ചെയ്യുന്നത് ഒരേ അടുക്കളയിൽ നിന്ന് തന്നെ. ചെറുകുളത്തൂരിൽ തുടങ്ങിയ വ്യത്യസ്തമായ ഈ പൊതു അടുക്കളയ്ക്ക് കഴിഞ്ഞ മെയ് 1 പൂർത്തിയായത് 1 വയസ്സ്. കഴിഞ്ഞ വർഷം മെയ് ദിനത്തിലാണ് വ്യത്യസ്തമായ ഈ അടുക്കളയ്ക്ക് തുടക്കം കുറിച്ചത്. പ്രദേശത്തെ 25 കുടുംബങ്ങൾ പൊതു അടുക്കളയുടെ ഭാഗമാണ്. ശരാശരി 70 അംഗങ്ങൾ ദിവസേന ഈ അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. രുചികരവും മായമില്ലാത്തതും പോഷകസമൃദ്ധവുമായ നാടൻ ഭക്ഷണം 3 നേരങ്ങളിൽ ഈ കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതാണ് ഈ അടുക്കളയുടെ പ്രത്യേകത. സമയ സാമ്പത്തിക ലാഭത്തോടൊപ്പം ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായുള്ള കൂട്ടായ്മയാണ് പൊതു അടുക്കള. ഈ 25 കുടുംബങ്ങൾക്കുമുള്ള ഭക്ഷണം പരിചയസമ്പന്നനായ പാചകക്കാരനിലൂടെ പൊതു അടുക്കളയിൽ അതാത് സമയങ്ങളിൽ രൂപം കൊള്ളുമ്പോൾ സ്ത്രീകളടക്കമുള്ള വീട്ടുകാർക്ക് പാചക സമയങ്ങൾ മറ്റുള്ള ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താനാകുന്നു എന്നതാണ് അടുക്കളയുടെ പ്രത്യേകത. എല്ലാ മാസവും അവലോകന യോഗങ്ങൾ ചേർന്നും സുതാര്യവും ജനാധിപത്യപരവുമായ നടത്തിപ്പ് രീതികളിലൂടെയുമാണ് പ്രവർത്തനം. മൊത്തം ചെലവുകൾ മാസാവസാനം കണക്കുകൂട്ടി എല്ലാ അംഗങ്ങളും തുല്യമായി വീതിച്ചെടുക്കും. ഓരോ ദിവസത്തെയും വിഭവങ്ങൾ എന്തായിരിക്കണമെന്ന് മുൻകൂട്ടി കൂട്ടായി തീരുമാനിക്കുകയും ചെയ്യും. ഓരോ ദിവസവും അടുക്കളയുടെ മേൽനോട്ടം 2 കുടുംബങ്ങൾ ഏറ്റെടുത്താണ് നടത്തുന്നത്. പ്രതിമാസം 30,000 രൂപ വേതന വ്യവസ്ഥയിൽ ഒരാൾക്ക് പാചകക്കാരൻ്റെ ജോലി നൽകാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം സൗജന്യമായി നൽകാനും പൊതു അടുക്കളയ്ക്ക് സാധ്യമാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 1 PTA റഹീം MLA അടുക്കള ഉദ്ഘാടനം ചെയ്തത്. പൊതു അടുക്കളയുടെ 1st വാർഷികാഘോഷം PTA റഹീം MLA തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. അടുക്കളയുടെ കൺവീനർ KK രാജേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TP മാധവൻ, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് അംഗം അനിതാ പുനത്തിൽ, TM ചന്ദ്രശേഖരൻ, CC ഷിജു, KT വിനു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.